സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ ചിന്തകളോടെ സായം സന്ധ്യാവന്ദനം, ശുഭവന്ദനം. എല്ലാ ദിവസവും നമ്മൾ കാണാറുണ്ട്. കഴിയുന്നത്രയും നിങ്ങളത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. ഗീതയിലെ ചില സന്ദേശമെങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളതിൻ്റെ ആ സന്ദേശം ഉപയോഗിക്കണം. ചില തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് മാറ്റണം, ശരിയായ ധാരണകൾ കൊടുക്കണം. ഭഗവത്ഗീതയുടെ ശ്ലോകം ധാരാളം പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്നും പറയാറുള്ള മാതിരി ഭഗവത്ഗീതാ ശ്ലോകം വേദമന്ത്രങ്ങൾ കേൾക്കുന്ന മാതിരി കേൾക്കാൻ സാധിക്കുമെങ്കിൽ കേൾക്കുക. എത്ര പേരെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ മാറ്റാം. വേദമന്ത്രങ്ങളും ഭഗവത്ഗീതാ ശ്ലോകങ്ങളും മാത്രം കേട്ടവര്, അതിനു മുമ്പിൽ വേറൊരു കാറ്റഗറി ഉണ്ട്. വേദമന്ത്രങ്ങളും കേട്ടിട്ടില്ല, ഭഗവത്ഗീതയും കേട്ടിട്ടില്ല, അങ്ങനെയുള്ളവർ നമ്പർ വൺ. വേദമന്ത്രങ്ങളും ഭഗവത്ഗീതയും ശ്ലോകങ്ങൾ കേട്ടവര് രണ്ടാമത്തെ കാറ്റഗറി. വേദമന്ത്രങ്ങളുടെയും ഭഗവത്ഗീതയുടെയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ, അർത്ഥ സന്ദേശങ്ങൾ അറിയുന്നവർ മൂന്നാമത്തെ കാറ്റഗറി. പിന്നെ വേദമന്ത്രത്തെ വേണമെങ്കിൽ ഒഴിവാക്കാം. വേദമന്ത്രങ്ങൾ സാധാരണ ജനങ്ങൾ കേൾക്കിട്ടുണ്ടാവുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഭഗവത്ഗീത കേട്ടവർ, അർത്ഥ സന്ദേശങ്ങൾ അറിയുന്നവർ, പിന്നെ അവരെ എല്ലാവരെയും നമുക്ക് അത് പ്രചരിപ്പിക്കുന്നവരാക്കണം. നമ്മുടെ ഷിക്കാഗോയിലൊക്കെ ഗീതാ സ്വാധ്യായ സമിതിയുണ്ട്, ഗീതാ പ്രചരണ സമിതിയുണ്ട്, ഗീതാ സമിതിയുണ്ട്. വലിയൊരു ഗ്രൂപ്പാണ്. അവരിൽ ചിലരെല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഷിക്കാഗോയിലെ ഡഗ്ലസ് ഹൈവേ എന്നോ എന്തോ മറ്റോ പേരുണ്ടായിരുന്ന ആ റോഡിന് സ്വാമി വിവേകാനന്ദൻ ഈ 1893 സെപ്റ്റംബർ 11 ആ ദിവസം ഷിക്കാഗോയിൽ പ്രഭാഷണം നടത്തിയ ആ വേദിയുടെ, ഇപ്പോൾ അത് നാഷണൽ മ്യൂസിയമാണ്, ഷിക്കാഗോ നാഷണൽ മ്യൂസിയമാണ്. ഞാനവിടെ 6 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ആ ഹൈവേക്ക് സ്വാമി വിവേകാനന്ദ ഹൈവേ എന്ന് പേര് കൊടുക്കാൻ വർക്ക് ചെയ്തത് ഇവരും കൂടിയാണ്. അപ്പോൾ ഗീത എന്നുള്ളത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഗീതാ സന്ദേശം, അല്ലയോ ഹൈന്ദവനെ കർമ്മം ചെയ്യൂ, കർമ്മനിരതരാകൂ, മതി. ഗീതാ സന്ദേശം, ഗീതാസേന, അത്രേ പാടുള്ളൂ. എഴുന്നേൽക്കൂ, കർമ്മനിരതരാകൂ, ധർമ്മത്തെ സംരക്ഷിക്കൂ, അതിനായി പ്രവർത്തിക്കൂ, അത്ര മതി. അങ്ങനെ ധാരാളം പേര് ഇപ്പോൾ എഴുതുന്നുണ്ട്, ധാരാളം പേര് എഴുതുന്നുണ്ട്. ഒരു ഒരു വരി നോക്കുക, ഞാൻ വേറൊരു വരി പറയാണ്. ആ വരി ഇതാണ്: 500 ടൺ ഇന്ധനവുമായിട്ട് ലക്ഷദ്വീപിലെ നിവാസികൾക്ക് ആവശ്യമായിട്ടുള്ള സർവ്വതുമായിട്ട് കപ്പല് മംഗലാപുരം തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട് ലക്ഷദ്വീപിലെത്തി. ഇന്നത്തെ ഒരു വാർത്തയാണ്. ദ്വീപ് നിവാസികൾ അത്യാഹ്ലാദത്തിലാണ്. കാരണം ഇത്രയും കാലം അവർ കണ്ടിരിക്കുന്നത് ബേപ്പൂരിൽ നിന്ന് വരുന്ന വലിയ വള്ളങ്ങൾ മാത്രമാണ്, ഇപ്പം കപ്പൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈ അതായത് 500 ടൺ ഇന്ധനവും ബാക്കി എല്ലാ സാധനങ്ങളുമായിട്ട് കപ്പല് മംഗലാപുരത്ത് നിന്ന് ലക്ഷദ്വീപ് ദ്വീപിലേക്ക് എത്തി. ദ്വീപ് നിവാസികൾ അത്യാഹ്ലാദത്തിലാണ്, അത്രയേ ഉള്ളൂ. അതിൽ വേറൊരു പുറകിൽ വശം എന്താ, ബേപ്പൂരിൽ നിന്ന് ഇതുവരെ പോയത് കെട്ടുവള്ളങ്ങളാണ്, വലിയ വലിയ വള്ളങ്ങളാണ് പോയിരുന്നത്, ഇത് കപ്പൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് വേറൊരാൾ എഴുതിയിട്ടുണ്ട്, ലക്ഷദ്വീപിൽ നിന്ന് 5 ടൺ ട്യൂണ മത്സ്യം ബാംഗ്ലൂരിലെത്തി, അടുത്ത ലോട്ട് നേരെ ജപ്പാനിലേക്കാണ്. ലക്ഷദ്വീപ് നിവാസികൾ വളരെ ഹാപ്പിയാണ്. ഇത്രയേ ഉള്ളൂ, വേറെ വേറെയാണ്, ഇതൊക്കെ ഒരു വരിയല്ലേ ഉള്ളൂ.
അഞ്ച് ടൺ ട്യൂണ മത്സ്യം ബാംഗ്ലൂരിലെത്തി. അടുത്ത വരി അടുത്ത ലോട്ട് ജപ്പാനിലേക്കാണ്. ലക്ഷദ്വീപ് നിവാസികൾ വളരെ സന്തുഷ്ടരാണ്. അത്രയേ ഉള്ളൂ. അത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ലേ? എന്താല്ലേ? അപ്പൊ ഇങ്ങനെ ഭഗവത്ഗീത കൊടുക്കണം. നമ്മൾ നീട്ടിവലിച്ച് ഭഗവത്ഗീത കുറേ എഴുതിയിട്ട് ആരെങ്കിലുമൊക്കെ വായിക്കുന്നതിരിക്കുന്നത് അബദ്ധമാണ്. അപ്പൊ ഭഗവത്ഗീത നിങ്ങളുടെ ജീവിതത്തിൽ പല പല ഉദാഹരണങ്ങൾ പറയുമ്പോൾ കുട്ടികളോട് പറയണം. ഓരോ കുട്ടികളോട് ഭഗവത്ഗീതയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ച ചില വരികളെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പ്രയോജനപ്രദമായ വിധത്തിൽ നിങ്ങളുടെ കോൺവെർസേഷനിൽ, ഡയലോഗിൽ, കമ്മ്യൂണിക്കേഷനിൽ, നിങ്ങളുടെ എഴുത്തുകളിൽ, നിങ്ങളുടെ പ്രസംഗങ്ങളിൽ, നിങ്ങളുടെ ടെലിഫോൺ കോളിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാം ഗീതയിലെ ചില വരികൾ ഓവർഡോസ് ആവാത്ത വിധത്തിൽ, ഓവർഡോസ് ആവാത്ത വിധത്തിൽ നിങ്ങൾ അത് പ്രചരിപ്പിക്കണം. നല്ല രസമാണ്, വളരെ നല്ല രസമായിരിക്കും അത്. അതായത് ഗീത നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഗീത നിത്യജീവിതത്തിൻ്റെ, ചിന്തകളുടെ, ജീവിത ലക്ഷ്യങ്ങളുടെ, പ്രവൃത്തിയുടെ, സംസാരത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, വിശ്രമിക്കുന്നതിൻ്റെ, ചിറ്റ്ചാറ്റിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗമാക്കാൻ അവസാനം നമ്മൾ ഗീതയായി തീരണം, ഭഗവത് ഗീതയായി തീരണം. അങ്ങനെ ഒരു ലെവലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മളൊക്കെ, നമുക്കൊരു സന്തോഷം കിട്ടും. എന്താ കാരണം അറിയോ? നമുക്ക് ജീവിതത്തിൽ വേറെ എന്താ ലക്ഷ്യമുള്ള പലർക്കും, കുട്ടികളുടെ കാര്യമല്ല, ഇപ്പോൾ വിവാഹം കഴിച്ചവരെ അങ്ങനെയുള്ളവരുടെ അല്ല, ഒരു 40, 45, 50 കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ റിട്ടയർ ആയവർക്ക്, റിട്ടയർ ആവാൻ പോകുന്നവരെ, ഹൗസ് വൈഫ്, അല്ലെങ്കിൽ കൊറോണ കൊണ്ട് വീട്ടിൽ ട്രാപ്പിലായി പോയവർക്ക് വേറെ എന്താ സന്തോഷിക്കാനുള്ളത്, ആഹ്ലാദിക്കാനുള്ളത്? ഒരു ഒരു യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ ലൈഫ്. എവറി മിനിറ്റ് വി ആർ യൂട്ടിലൈസിങ്, എവറി ബിറ്റ് ഓഫ് അവർ എനർജി വി ആർ യൂട്ടിലൈസിങ്. ആൻഡ് ഓൾസോ റിമെമ്പർ ദാറ്റ് വി ആർ യൂട്ടിലൈസിങ് ദ നോളജ് ദാറ്റ് ഈസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഡിസ്കഷൻ. വെൻ യു, വാട്ട് എവർ യു റിസീവ്, വെൻ യു ഗീവ് ബാക്ക്, ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി എൻറിച്ചിങ് എക്സ്പീരിയൻസ്. ഇറ്റ് വിൽ ബി എൻറിച്ച്ഡ് ഓട്ടോമാറ്റിക്കലി. വൈ ഇറ്റ് വിൽ ബി എൻറിച്ച്ഡ്? യുവർ ബ്രെയിൻ വിൽ ബി വർക്കിംഗ് ഫോർ എൻറിച്ചിങ് ദാറ്റ്. വാട്ട് എവർ യു ഹാവ് ഹേർഡ്, നിങ്ങൾ കേട്ടതെല്ലാം, യു കനോട്ട് ജസ്റ്റ് വോമിറ്റ് വാട്ട് എവർ യു ഹാവ് ഹേർഡ്. യു ഹാവ് ടു അസിമുലേറ്റ് ഇറ്റ്, ലിസണിങ്, അനലൈസിങ്, അസിമുലേറ്റിംഗ്. ലിസണിങ്, അനലൈസിങ്, അസിമുലേറ്റിംഗ്, ദെൻ ഓൺലി യു ആർ ഗിവിംഗ് ടു അതേഴ്സ്. ഫ്യൂ ലൈൻസ്, അത് ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ കൂട്ടിയണമെന്ന് പോലും ഇല്ല, ഇത് ഭഗവത്ഗീതയിലെയാണ് എന്ന് പറയാം. നീ ഒരു ഷണ്ഡനെ പോലെ ആവരുത്, മതി ഭഗവത്ഗീത, ഗീതാസേന അത്ര മതി. നീ ഒരു ഷണ്ഡനെ പോലെയാകരുത്, അല്ലയോ ഹൈന്ദവ ജനതയെ, അത്ര മതി. നീ എഴുന്നേൽക്കൂ, കർമ്മനിരതനാകൂ, രാഷ്ട്രത്തെയും സംസ്കാരത്തെയും രക്ഷിക്കൂ, ഹൈന്ദവസേന, ഭഗവത്ഗീത, അല്ല സോറി ഗീതാസേന, മതി. അതിൽ കൂടുതൽ വേണ്ട, ഒറ്റ നോട്ടത്തിൽ ക്ലിക്കാവണം ആ വരികളെല്ലാം. അല്ലേ? ഒരിക്കലും ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്കൂ ഹൈന്ദവ സോദര. ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യം വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്കൂ ഹൈന്ദവ സോദര. അത്രേ മാതിരി. എന്ത് രസമല്ലേ? അങ്ങനെയുള്ള, നിങ്ങൾ ഭഗവത്ഗീത മുഴുവൻ തുറന്നു വെച്ചിട്ട് നോക്കുക ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കാവുന്നത്. ഇതർ ഇൻ ഇംഗ്ലീഷ്, യു ക്യാൻ ഓൾസോ യൂസ് ഇൻ തമിഴ്, യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ മലയാളം, യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ഹിന്ദി, യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ യുവർ ഓൺ ലാംഗ്വേജ്, വാട്ട് സോ എവർ മേ ബി യു ക്യാൻ മേക്ക് ഇറ്റ്. ആൻഡ് ജസ്റ്റ് പുട്ട് ഇൻ ദ യൂട്യൂബ്, ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദ ഫേസ് പേജ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഓർ ട്വിറ്റർ, വേർ സോ എവർ പോസിബിൾ, യു ജസ്റ്റ് പുട്ട് ഇറ്റ്. ഐ എം ഷുവർ വൺ ലൈൻ, ഹാഫ് എ ലൈൻ, വെൻ യു ആർ റൈറ്റിംഗ്, പീപ്പിൾ വിൽ ബി വാച്ചിങ് ദാറ്റ്. ലോങ് ലൈൻ, പീപ്പിൾ വിൽ നോട്ട് ലുക്ക് ഇൻ ടു ഇറ്റ്. ഇറ്റ് മേ ബി ഗുഡ് ഫോർ അതർ പീപ്പിൾ ഹു ആർ അനലൈസിങ് സം ഓഫ് ദി സബ്ജക്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 500 ടൺ ഇന്ധനവുമായി ലക്ഷദ്വീപിൽ എത്തിയ കപ്പൽ കണ്ട ദ്വീപ നിവാസികൾ ഞെട്ടിത്തെറിച്ചു. മതി, വേറൊന്നും വേണ്ട. ആദ്യത്തെ ലക്ഷദ്വീപിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കപ്പൽ മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടു. ബേപ്പൂരിലെ ഇറക്കുകൂലിയും കയറ്റുകൂലിയും മംഗലാപുരത്തേക്കാൾ 15 ഇരട്ടി. മതി, അത്ര മതി. അതുകൊണ്ട് അത് ദ്വീപ നിവാസികൾക്ക് ആ വാക്കുകൾ കണ്ടില്ലേ, അതാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത്. എന്നിട്ടും നിങ്ങൾ ചിലരൊക്കെ നീട്ടി വലിച്ചെടുത്തു. പക്ഷെ ധാരാളം വ്യക്തികൾ ഇപ്പൊ നമ്മളുടെ ലിങ്ക് അവർ ഷെയർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്.
അത് ഗോപാലകൃഷ്ണന്റെ ലിങ്കായിട്ട് എടുക്കണ്ട, നമ്മള് ഒരു വ്യത്യസ്ത ചിന്താധാര വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മളെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും. ഭഗവത്ഗീതയെ സയന്റിഫിക് ഹിന്ദുയിസത്തിന്റെ ഭാഗമാക്കാൻ, അപ് ടു ഡേറ്റ് ആക്കാൻ, ഇതിലെ പലതും നമ്മൾ കൊടുക്കുന്ന പലതും പലരും എടുക്കുന്നുണ്ട്, നല്ല വിഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. അതല്ലേ നമുക്ക് വേണ്ടത്, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗീത ജീവിതത്തിൻ്റെ, ചിന്തയുടെ, വാക്കുകളുടെ, പ്രവൃത്തിയുടെ, വീക്ഷണത്തിൻ്റെ, ലക്ഷ്യത്തിൻ്റെ, മാർഗത്തിൻ്റെ ഒക്കെ ഭാഗമാക്കാൻ പതുക്കെ 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 ശ്രമിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, അരവരി ഒരു വരി അത് വലിയ അക്ഷരത്തിൽ കൊടുക്കുക. സോഷ്യൽ മീഡിയ കത്തി ജ്വലിക്കട്ടെ നിങ്ങളിലൂടെ. വളരെ വളരെ രസകരമായിട്ടുള്ള ബി കുമാരപിള്ള എന്ന് പറയുന്ന ഒരാളുണ്ട്, അരക്കോ എഴുതി, അത് ഗോപാലീശൻ തന്നെ ബി കുമാരപിള്ളയായിട്ട് എഴുതുകയാണെന്ന്. ഞാനല്ല, അദ്ദേഹം പൂനക്കാരനാണ്. എന്താ തെറി പറയണത്, എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങേര് തെറി മറ്റുള്ളവനെ എഴുതുന്നത് കാണുമ്പോൾ. എന്ത് അനാലറ്റിക്കലാണെന്നറിയാമോ, അതിൽ രണ്ടു മൂന്ന് പേര് വിചാരിച്ച് ഞാൻ തന്നെയാണ് ബി കുമാരപിള്ള, എനിക്കിപ്പോൾ ആര് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇറ്റ് ഷുഡ് ബി എഫർട്ട് ഷുഡ് ബി ലെസ്, റിസൾട്ട് ഷുഡ് ബി മോർ. എഫർട്ട് ലെസ്, റിസൾട്ട് മോർ, ഈ രണ്ട് വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം എഫർട്ട്, മാക്സിമം റിസൾട്ട്. അത് വീണ്ടും ഞാൻ, മിനിമം എഫർട്ട്, മാക്സിമം റിസൾട്ട്, ഒറ്റ വരി അതിങ്ങനെ നിറയ്ക്കുക. ഗീതാസേന പറഞ്ഞു, നല്ല രസമാണ്, നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന്. അത് പലരും ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഭഗവത്ഗീത, പ്രത്യേകിച്ച് കാക്കാമാര് ഒന്നുമില്ലാത്തവരുടെ പുസ്തകത്തിനെ കത്തിക്കാളി നമുക്ക് തിരിച്ച് കൊടുക്കാൻ സാധിക്കുന്നത് ഭഗവത്ഗീതയിലൂടെയാണ്. ഈ പ്രാകൃതരായ ജനതയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ എഴുതി അറബികൾ ചത്തതും ചീഞ്ഞതും പുഴുങ്ങിയതും ഒക്കെ തിന്നവരെ നല്ലതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച പുസ്തകമാണത്. അതാണ് ഇവിടെയുള്ള ഈ ഒട്ടകങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ച് ഹിന്ദുക്കളെ പഠിപ്പിക്കുന്നത്. പ്രചാരകരായിട്ട് നമ്മുടെ റാസ്പുട്ടിൻ ഡാൻസൊക്കെ കളിച്ച അമ്മച്ചിയൊക്കെ ഉപയോഗിക്കുന്നത്. ഏതായാലും ഓർമ്മിക്കുക, നമ്മൾ ഒരു വലിയ വിജയത്തിൻ്റെ വക്കത്താണ്, വലിയ വിജയത്തിൻ്റെ വക്കത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് നമ്മളുടെ പൈതൃകം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം. ഹിന്ദുക്കൾക്ക് നമ്മളുടെ പൈതൃകം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണ്ട, ആ കനലിലെ ചാരമൊന്ന് ഊതി കളഞ്ഞാൽ മതി, അവരെടുത്തോളും, തന്നെത്താനെ എടുത്തോളും. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികളൊക്കെ ഹിന്ദുക്കളുടെ എല്ലാം അടിച്ചു മാറ്റുന്ന എന്തുകൊണ്ടറിയോ, അവർക്ക് അവരുടേതായിട്ട് ഒന്നും ഇല്ല പറയാൻ. അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് എത്തി ഒന്ന് ആലോചിച്ച് നോക്ക, പിണറായി വിജയന്റെ മൂക്കിന്റെ താഴെ, ശൈലജയുടെ മൂക്കിന്റെ താഴെ, വീണ ജോർജിന്റെ മൂക്കിന്റെ താഴെയിലുള്ള ഔഷധി എന്ന് പറയുന്ന കമ്പനി എന്താ പറയുക, പഞ്ചഗവ്യം ഇറക്കിയിരിക്കുന്നു മരുന്നായിട്ട്. ഇപ്പൊ സംഗീ ചാണക സന്ധി ഗോപുത്ര സംഗീ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ ദുരന്ത 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 ജന്മങ്ങൾക്കും ഈ ഒട്ടകങ്ങൾക്കും കുരിശുകൾക്കും അരിവാൾ ചുറ്റികകൾക്കും ഒക്കെ മാറ്റി പറയേണ്ടി വരുന്നൊരവസ്ഥ. ഗവൺമെന്റ് കമ്പനി ഇറക്കിയിരിക്കുന്ന പഞ്ചഗവ്യം, ഗോമയം ച നവം ദദ്യാ ഭൂയിഷ്ടം ധേനു സംഭവം സജലം ശിഥിലം ശുഷ്കം കീടവഞ്ച വിവർജയേത്, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പഞ്ചഗവ്യം ഉണ്ടാക്കേണ്ടത്. അത് പിണറായി വിജയന് സ്വീകരിക്കേണ്ടി വന്നു. സംഗീ ചാണക സംഗീ ഗോപുത്ര സംഗീ എന്നൊക്കെ പറയുമ്പോൾ ശുദ്ധ യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് ഹിന്ദുക്കളെയും ആർ എസ് എസ്കാരെയും അവഗണിച്ച ഈ ഒട്ടകങ്ങൾക്കും കുരിശുകൾക്കും അരിവാ ചുറ്റികകൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള ലെവലില്ല. ഇതാണ് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്. അതാണ് അറിയാതെ നീ ആദിയിലേക്ക് വരാതിരിക്കില്ല. അങ്ങനെ നമ്മൾ ഭഗവത്ഗീത ഉപയോഗിക്കണം. അങ്ങനെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും.